It's yours. It's Dubai's own. It's Hit 96.7 FM. Welcome back, and once again a very very good morning. Hi, good morning to Naila, good morning Shabu, good morning all the listeners. Shabu, good morning. ബുധനാഴ്ച ആയതുകൊണ്ട് നല്ല കനവുള്ള ഒരു സാധനമായിട്ടാണ് നമുക്കൊന്ന് പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്താലും പോയിട്ട് 9 മണിക്ക് വന്നാൽ സമയം 9:11 വന്നാലോ. എന്നാലും നമ്മൾ സമയം ഒട്ടും കളയാതെ തന്നെ ഈ വലിയ പുസ്തകത്തിലേക്ക് കടക്കേണ്ട ടൈമാണ്. വെൽക്കം ടു എവറിബഡി ഹൂസ് വാച്ചിങ് അസ്. ഹായ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം വി കെ എന്നെ കുറിച്ചിട്ടുള്ള വി കെ എന്റെ ജീവചരിത്രം എന്ന് പറയാവുന്ന പുസ്തകമാണ്. കെ രഘുനാഥൻ എഴുതിയ മുക്തകണ്ഠം വി കെ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഒരുപക്ഷേ വി കെ എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ പറ്റിയിട്ട് നമ്മള് ഇപ്പോൾ വായനാശീലമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മലയാള സാഹിത്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയോ അദ്ദേഹത്തിന്റെ ശൈലികളോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങും കഥാപാത്രങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് അറിയാം. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണോ ഷാബു? അല്ല, തീർച്ചയായിട്ടും വി കെ എന്നെ അറിയാത്ത ഈ വായനക്കാർ, മലയാളം വായനക്കാർ ചുരുക്കമായി. അതെ, കാരണം വി കെ എന്നെ ഏത് പ്രായത്തിലുള്ളവരും വായിച്ച് രസിക്കും. അതാണ് വി കെ എന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത. സാമൂഹിക വിമർശനം കുഞ്ചന്നമ്മയാരിൽ തുടങ്ങി അവസാനം വി കെ എന്നിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം വരെയുണ്ട്. അതായത് അത്രയ്ക്ക് രൂക്ഷമായ സാമൂഹിക വിമർശനമുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഹ്യൂമറും ഹ്യൂമനിസ്റ്റ് ആറ്റിറ്റ്യൂഡും നമ്മൾ പലർക്കും തെറ്റിപ്പോവാറുണ്ട്. ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ചില ആളുകളെ വിമർശിക്കാൻ നമ്മൾ മടിക്കും. കാരണം മനുഷ്യനെ നമ്മൾ മോശമാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതാണല്ലോ ഹ്യൂമനിസ്റ്റ്. ഹ്യൂമർ പറയുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. അത് കൂട്ടുകാരനാണെങ്കിലും ഒന്നുമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളുടെ റെസ്പോൺസ് ഉണ്ടാകും. അപ്പൊ അതാണ് ഈ ഹ്യൂമർ വേണമോ ഹ്യൂമനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് വേണമോ എന്നൊരു ചർച്ച ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അദ്ദേഹത്തിന്റെ രചനയെ പറ്റിയിട്ട് പല ആൾക്കാരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഈ പറഞ്ഞ ഷാബു പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഹ്യൂമറും സർക്കാസും തമ്മിലുള്ള ഒരു ഒരു ഭയങ്കര നേരത്തെ ഒരു സംഭവമാണ് ഹ്യൂമർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഒരു ജനറൽ ഒരു കോമൺ മാനെ സംബന്ധിച്ച് അത് കേട്ട് നമ്മൾ ചിരിച്ച് അത് കളയുന്നു എന്നുള്ളതാണ്. പക്ഷേ സർക്കാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ എഴുത്തുകാരന്റെ ഹ്യൂമറുണ്ട്, അതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ഇതെല്ലാം അടങ്ങിയതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ഉണ്ടാവും വി കെ, അത് എഴുത്തിലും ഉണ്ടാകും. ഈ വി കെ എന്നെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വി കെ അടിസ്ഥാനപരമായിട്ട് വലിയ വിദ്യാഭ്യാസം നേടിയ ആളല്ല, എന്നാൽ ഡൽഹിയില് പത്രപ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിക്കുകയും അവിടെ ഏറ്റവും നല്ല പത്രപ്രവർത്തകൻ എന്നല്ല, അത് ഒരു ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ പല പത്രം ഓഫീസുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിലടക്കം അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിലടക്കം അദ്ദേഹത്തിന്റെ കഴിവും പ്രാവീണ്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തുള്ള എല്ലാ വൃത്തികേടുകളും പറയുന്ന നോവലുകളൊക്കെ ആയിരുന്നു. അതാണ് പറഞ്ഞത്, അത് വളരെ സറ്റയർ ആയിട്ടുള്ള ആക്ഷേപഹാസ്യത്തിൽ ഊന്നിയിട്ടുള്ള എഴുത്തുകളാണ്. അതിലാണ് നമ്മൾ പയ്യൻ കഥകളും ആരോഹണവും പിതാമഹനും ഒക്കെ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതലായിട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രസാധകനെ വരെ കഥാപാത്രമാക്കിയിട്ടുണ്ട്. ഇട്ടൂപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അങ്ങനെയുള്ളതാണ്. അപ്പം ഈ കഥാപാത്രം ജീവിച്ചിരിക്കുന്നുണ്ട്, അത് വായിച്ചു നോക്കിയാൽ അറിയാം. ഇത് എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയില്ലേ ചില കഥകൾ നമ്മൾ ഈ കൂട്ടുകാർ തമ്മിൽ പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാളിനെ ചാർത്തിക്കൊണ്ടായിരിക്കും അവന്റെ പേരിൽ ഇങ്ങനെ ഒരു കഥ. എല്ലാ കഥകളും ഇവന്റെ പേരിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ വി കെ എൻ ഈ ഇട്ടൂപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും കെ രഘുനാഥൻ വി കെ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം എന്താണ്? കാരണം ജീവചരിത്രത്തെക്കുറിച്ചോ ആത്മകഥയെക്കുറിച്ചൊന്നും വി കെ എൻ ചിന്തിച്ചിരുന്നില്ല. കെ രഘുനാഥൻ പറയുന്നു, വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് ചിന്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന്. മുക്തകണ്ഠം വി കെ എൻ എഴുതാൻ ഉദ്ദേശിക്കാത്ത ഒരു പുസ്തകമായിരുന്നു എന്ന് അതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാന കാരണം, വി കെ മരിച്ച് 16 വർഷം കഴിഞ്ഞിട്ടും ആധികാരികമായ ഒരു ജീവചരിത്രം വി കെന്റെ എഴുതപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വി കെനെ പോലെ ഒരു ജീവിതം ജീവിച്ച, വി കെനെ പോലുള്ള ഒരു സാഹിത്യം എഴുതിയ, അത്തരത്തിൽ ആ തലത്തിലുള്ള സാഹിത്യം എഴുതിയ ഒരു വ്യക്തി വിസ്മരിക്കപ്പെടേണ്ടതാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അതിൻ്റെ ഒരു ഫലമാണിത് എഴുതാനുള്ള ആലോചന ചിന്ത ആരംഭിച്ചത്. പക്ഷേ ഇതിൻ്റെ രചന ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം ഇതിൻ്റെ വ്യക്തികൾ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ പലരും തുറന്നു പറയാനോ സഹകരിക്കാനോ മടിച്ചു എന്നതാണ്. അപ്പോൾ ഈ വിക്കേൻ്റെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ സാങ്കല്പികമായിക്കൊണ്ടിരിക്കുകയാണ്. അതിശയോക്തികളും അതുപോലെ കെട്ടുകഥകളും മാത്രമായിട്ട് ഒരു ജീവിതം നിലനിൽക്കുകയാണ്. അതൊരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. പക്ഷെ വി കെന്റെ ഈ ജീവചരിത്രം എഴുത്തിനും ചരിത്രം എഴുത്തിന്റെ സ്വഭാവം അല്ല ഏകദേശം ഒരു നോവലിന്റെ ഛായയായിരുന്നു. അത് ആ ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ ജനനം മുതൽ മരണം വരെ ഒരു ക്രമസമാധാന രേഖ, നേർരേഖ അവിടെ കാണാൻ കഴിയില്ല. അതിലെ ചലഞ്ചും അതായിരുന്നു. അതിന് കത്തുകളോ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളോ
കയ്യെഴുത്ത് പ്രതികളൊന്നും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം നമ്മൾ പല വാർത്തകളൊക്കെ വായിക്കും, നാലോ അഞ്ചോ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു പെയിൻറ്റിങ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തെളിയിച്ചെടുക്കുന്നത് പോലുള്ള ഒരു പരിശ്രമം, അത് നമ്മൾ അതാണ് വാസ്തവത്തിൽ ഈ വികെ ജീവചരിത്രത്തിൽ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞല്ലേ ഈ വികെന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസുകളെ കുറിച്ച്, ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു കഥകളിലൊന്ന്, ഒരു പത്രം ഓഫീസർ എഡിറ്ററുമായിട്ട് അദ്ദേഹത്തിന്റെ കസേരയ്ക്ക് ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു സുഹൃത്തുകൂടിയോടെ എത്തുന്നു, അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് ചോദിക്കുന്നു. മറ്റേയാള് വെജിറ്റേറിയൻ ആണ്. അപ്പം വികെ അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് ഒരു ശീലമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് ചോദിക്കുമ്പോൾ വികെ പെട്ടെന്ന് പറഞ്ഞു വെച്ചാല് അറിയപ്പെടുന്ന വെജിറ്റേറിയനേക്കാളും അറിയപ്പെടാത്ത വെജിറ്റേറിയനാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളത്. നമ്മൾ എൻഒ എൻ നോൺ എന്നുള്ളതിന് പെട്ടെന്ന് വികെ നേരെ കൊണ്ടുപോകുന്ന കെ എൻഒ ഡബ്ല്യു എന്നിലേക്കാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ചിന്തകളും ഇതെല്ലാം ഈ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ഇങ്ങനെ കുറെ കഥകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീകാന്ത് കോട്ടക്കൽ പറയുന്നുണ്ട്, ഒരിക്കൽ അഭിമുഖത്തിന് ചെല്ലുന്നു. അപ്പൊ ഈ അഭിമുഖത്തിന് ചെല്ലുന്ന സമയത്ത് വളരെ അത് എങ്ങനെയാണ് ആരോടും പെരുമാറുന്നത്, അവരെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന ചില വാചകങ്ങളൊക്കെ പറയും. ഇപ്പൊ ചെന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, ഇത് പത്രത്തിൽ അച്ചടിച്ചു വന്നു കഴിഞ്ഞാൽ തന്റെ പേരിലല്ലേ വരിക, അതായത് എന്നെ ആള് വികെ എന്നെ അഭിമുഖം ചെയ്യുന്നത്, പണം കിട്ടുന്നത് നിനക്കല്ലേ, പിന്നെ എനിക്കെന്ത് ലാഭം എന്നുള്ളതാണ് ചോദ്യം. അതിനുശേഷം പറയുന്നു, മാത്രല്ല എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല, ആദ്യത്തെ പ്രസവമെന്നായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണല്ലോ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ട്. അപ്പൊ ശ്രീകാന്ത് വളരെ തന്മയത്വത്തോടു കൂടി തന്നെ പുതിയ ചോദ്യം നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകതയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്നത്, വികെ എന്നിന്റെ രചനകൾക്ക് സ്ഥലകാലങ്ങൾ വിഷയമല്ല, ലണ്ടനിലെ തേംസ് നദീതീരത്ത് നിന്നും താങ്കൾ ഭാരതപ്പുഴയിലേക്ക് കട്ട് ചെയ്യും, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ വികെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു, ഉടുത്തമുണ്ട് കക്ഷത്തിലേക്ക് കയറ്റി കെട്ടി വലത് കൈപ്പത്തി വായുടെ അടുത്ത് വെച്ച് കുനിഞ്ഞു പറഞ്ഞു, ഇനി മേലാൽ എഴുതുമ്പോൾ അങ്ങനെ അല്ലാതെ നോക്കാം. ചോദിച്ച ആൾ ഇരുന്നു ഉരുകി, പിന്നെ എന്ത് ചോദിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇതാണ് വികെ. അപ്പൊ ഇങ്ങനെ പ്രകോപിപ്പിച്ചും മറ്റുള്ളവരോട്, പക്ഷെ ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഇഷ്ടത്തോട് പെരുമാറിയും. ഈ വികെന്റെ ജീവിതത്തെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ മാത്രം പരിചയിച്ചവരെ വികെന്റെ ജീവിതം പുനർചിന്തിപ്പിക്കും. കാരണം ചാർലി ചാപ്ലിന്റെ കഥ പറഞ്ഞവരാണ്, എല്ലാവരും ചിരിപ്പിക്കും, പക്ഷെ ചാർലി ചാപ്ലിന്റെ ജീവിതം എന്താണെന്ന് അറിയുമ്പോഴാണ് ഇത്രയും കണ്ണീർ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചിരിച്ചതെന്ന് അറിയുക. വികെ കരഞ്ഞിരുന്നു, അത് കൃതികളിൽ കാണില്ല, കഥാപാത്രങ്ങൾക്ക് പോലും വികെ കരച്ചൊൽ വിലക്കിയിരുന്നു. ഡയറി എഴുത്ത് പോലെ സ്വന്തം കൃതികളുടെ കയ്യെഴുത്ത് പ്രതിയും സൂക്ഷിച്ചിട്ടില്ല, ജീവിതം കൃതികളിലേക്ക് ചുരുക്കുകയോ വ്യാപിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. വികെന്റെ അവസാന നാളുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപക്ഷെ നമ്മൾ പറയില്ലേ വായനയും എഴുത്തും മാത്രമായി കഴിഞ്ഞിരുന്ന, വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് വായനയില്ലാതെ എഴുതാൻ കഴിയാത്ത ജീവിതം ക്രൂരം, വായിക്കാൻ കഴിയാത്തത് അതിക്രൂരം എന്നായിരുന്നു വികെ നിർവചനം. ഓർമ്മകളും മറവികളും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൽ സാധാരണഗതിയിൽ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമായിരുന്നു അദ്ദേഹത്തിന്. ചിലപ്പോൾ ഇതിന് കാരണഭൂതമായ ബാക്ടീരിയ വഴിവിട്ട് സഞ്ചരിക്കും, തലച്ചോറിനെയും നട്ടലിനെയും വലയം ചെയ്തിരിക്കുന്ന മെനിഞ്ചസിൽ പ്രവേശിക്കും. അപൂർവമായി ഇത് സംഭവിക്കൂ, ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു, ആപൽക്കരമായ മെനിഞ്ചിയൽ ട്യൂബർകുലോസിസ് അഥവാ TB മെനിഞ്ചിറ്റിസ്. ചിലർക്ക് തല മാറ്റിവെക്കാൻ തോന്നും വിധം വേദനയുണ്ടാകും, പക്ഷെ വികെന് ആ വേദന ഉണ്ടായിരുന്നില്ല. വിക്ടോറിയൻ കാലഘട്ടത്തിൽ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെട്ടിരുന്ന രോഗമാണിത്, കാരണം അന്ന് ലണ്ടൻ കിഴക്കൻ യൂറോപ്പിന്റെ ക്ഷയരോഗ തലസ്ഥാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രോഗം എങ്ങനെ വികെന്നെ ബാധിച്ചു, അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വികെൻ വായനക്കാരുടെ എഴുത്തുകാരനാണോ എന്നത് പലപ്പോഴും ചോദിക്കാറുള്ള ഇതൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാനിടയായി. എഴുതുമ്പോ വായനക്കാരെ മുമ്പിൽ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ, അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ, എല്ലാത്തിനും കൂടി സമയം കിട്ടാറില്ല എന്നായിരുന്നു വികെന്റെ മറുപടി. വികെയും പറയാറുണ്ടായിരുന്നു, എനിക്ക് കൂടി വന്ന ഒരു 4500 വായനക്കാരുണ്ടായിരിക്കാം, അതിൽ കൂടുതലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, അത്രയൊക്കെ മതി എന്നാണ് പറയാം. പക്ഷേ പുക്തകണ്ഠം വികെന് കിട്ടിയ പ്രതികരണങ്ങൾ, അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം വ്യക്തമായി. വികെൻ വായനക്കാർ എന്നുള്ളതൊരു ഹിഡൻ വായനക്കാരാണ്, ലോകമെമ്പാടുമുണ്ട്, അവരൊക്കെ പല സന്ദർഭങ്ങളിൽ എനിക്ക് എഴുതുകയും എന്നെ വിളിക്കുകയും ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതൊരു റിലീജിയനായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷെ വളരെ സ്വകാര്യമായ ഒരു മതം. വികെ മാത്രം വായിക്കുന്നവർ, ആ മതത്തിലുള്ളവരെന്ന് ഉറപ്പ് വരുത്തിയ അവരോട് മാത്രം സംസാരിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്യവും ഹൃദയസ്ഥമാക്കിയവർ, അത് എവിടെയും തെറ്റാതെ കോട്ട് ചെയ്യാൻ, ഇന്ന കൃതിയിൽ നിന്ന് ഇന്ന പേജ് പോലും കോട്ട് ചെയ്യാൻ കഴിയുന്നവർ, മറ്റൊന്നും സാഹിത്യത്തിലെ അവരെ പരന്ന ഒരു വായനക്കാരൊന്നുമല്ല, സാഹിത്യത്തിലെ മറ്റ് സിദ്ധാന്തങ്ങളോ ചിന്തകളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. വികെനെ പറ്റി മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുകയും അതേസമയം പരസ്യമായി എഴുതാനോ പ്രസംഗിക്കാനോ ഒന്നും അവർ തയ്യാറാവില്ല. തികച്ചും ഒരു സ്വകാര്യമായ ബന്ധം. ഇതിൽ വളരെ രസകരമായ രണ്ട് അധ്യായങ്ങൾ പറയാം. ഒന്നിൽ ഖേദപൂർവ്വം കൊറാത്തും വാസ്കോഡിഗാമയും എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. അതിനകത്ത് ഈ മാതൃഭൂമി വാരാന്ത പതിപ്പിലേക്ക്
ചില രാഷ്ട്രീയ നർമ്മലേഖനങ്ങളും ശാസ്ത്രക്കുറിപ്പുകളും ഒക്കെ വി കെ എഴുതി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഡൽഹിയിൽ നിന്നും അവധിക്ക് വന്ന ഒരു ദിവസം വി കെ കോഴിക്കോട്ടെത്തി മാതൃഭൂമിയിലേക്ക് ഫോൺ ചെയ്തു. അതാണ് സന്ദർഭം. റിസപ്ഷനിൽ ഫോണെടുത്ത പെൺ ശബ്ദത്തോട് വി കെ അന്വേഷിച്ചു, വാസു ഉണ്ടോ? അപ്പൊ റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, വാസുവോ? അതെ, വാസു എന്ന് തന്നെയല്ലേ ഇപ്പോഴും വാസുവിന്റെ പേര്? വാസു എന്നൊരാൾ ഇവിടെ ഇല്ലല്ലോ, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. വാസു ഇല്ല അല്ലേ, എം ടി ഉണ്ടോ? ഉവ്, അദ്ദേഹം എത്തിയിട്ടില്ല. ഇന്ന് വരുമോ? വരും. ആര് വിളിച്ചു എന്ന് പറയണം. വാസ്കോടി ഗാമ. കുറച്ചു നേരം ശബ്ദമില്ല. ആര് സാർ? പെൺ ശബ്ദം അമ്പരപ്പോടെ ചോദിച്ചു. വാസ്കോടി ഗാമ, കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ? അതെ, മഹാറാണിയിലാണ്. വാസു വരുമ്പോൾ പറയണം വാസ്കോടി ഗാമ മഹാറാണിയിൽ കപ്പലിറങ്ങിയിട്ടുണ്ടെന്ന്. പറയാം സാർ. ആശയക്കുഴപ്പത്തിൽ പെൺ ശബ്ദം സമ്മതിച്ചു. വാസുദേവൻ നായർ വന്നു. അപ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് ഈ ഡയലോഗ് പറയാതെ അറിയിച്ചു, സാർ ഒരാൾ അന്വേഷിച്ച് വിളിച്ചിരുന്നു. ആര്? അവളൊന്നും പറയാതെ നിന്നു. പേര് പറഞ്ഞില്ലേ? പറഞ്ഞു. മറന്നുപോയോ? ഇല്ല സാർ, മടിച്ചു മടിച്ചൊരു വിഡ്ഢിത്തം പറയുന്നത് പോലെ അവൾ പറഞ്ഞു. വാസ്കോടി ഗാമ എന്നാണ് പറഞ്ഞത്. എം ഡി ഉറക്കെ ചിരിച്ചു. ചിരിക്കാത്ത മനുഷ്യൻ ചിരിക്കുന്നത് കണ്ട് റിസപ്ഷനിസ്റ്റ് വനിത ഒന്നുകൂടി അമ്പരന്നു. വാസ്കോടി ഗാമ പിന്നെന്തു പറഞ്ഞു? അദ്ദേഹം ഹോട്ടൽ മഹാറാണിയിൽ കപ്പലിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് മഹാറാണിയിൽ വന്നത് എന്ന് എം ഡിക്ക് പിടികിട്ടി. അദ്ദേഹം നേരെ മഹാറാണിയിലേക്ക് പോയി. ഈ എം ഡിയും വി കെനെ കാത്തിരിക്കുകയായിരുന്നു. അതാണ് രണ്ടാമത്തെ വേറൊരു അധ്യായം, എഴുത്താശാന്റെ വായ്പയും ലേലവും. ഇത് വളരെ രസകരമാണ്. ഇത് നമ്മുടെ ജഗതി എൻ കെ ആചാര്യ ഉണ്ടല്ലോ, അദ്ദേഹം ആകാശവാണിയിലുമൊക്കെ പ്രവർത്തിക്കുന്ന സമയമാണ്, റേഡിയോ നാടകങ്ങളുടെ ആശാനാണ്. ഇദ്ദേഹം എം ടിയിൽ നിന്ന് 1000 രൂപ കടം വാങ്ങി. അത് കുറേ ആയിട്ടും എത്ര വൈകിയിട്ടും ആ പണം തിരികെ കിട്ടുന്നില്ല. ചോദിച്ച് എം ഡിയും മടുത്തു. എം ഡി വി കെനോട് വായ്പയുടെ പേരിൽ ഒരു വർഷമായിട്ട് അനുഭവിക്കുന്ന മനോവിധകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഇതെങ്ങനെയെങ്കിലും തിരികെ വാങ്ങണം, പക്ഷെ പണമായിട്ട് മതി, വേറൊന്നും വേണ്ട, തേങ്ങയോ മറ്റു വസ്തുക്കളോ ആയിട്ടൊന്നും വേണ്ട, പണമായിട്ട് വേണം. പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും ജഗതി എൻ കെ ആചാര്യയുടെ ജീവിതത്തിന് എല്ലാ ആഡംബരങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു അംബാസഡർ കാറിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. അന്ന് സ്റ്റേഷൻ ഡയറക്ടർക്ക് പോലും കാറുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വി കെ നോക്കെ പണം വാങ്ങിത്തരാം എന്നൊക്കെ സമ്മതിച്ചു. ജഗതി ആചാര്യ ആകാശവാണിയിലേക്ക് വരുന്നതും പോകുന്നതും സ്വന്തം അംബാസഡർ കാറിലാണ്. ആചാര്യയുടെ കാർ ആകാശവാണി വളപ്പിൽ തന്നെ പാർക്ക് ചെയ്തിരുന്നു. കാറിൽ ഡ്രൈവർ ഇരുന്ന് സുഖമായി ഉറങ്ങുന്നു. അതിൽ തന്നെയാണ് താമസം. ഒരു ഡോറ് കാറ്റ് കിട്ടാൻ തുറന്നിട്ടിരിക്കുന്നു. വി കെ ഓപ്പറേഷൻ ആരംഭിച്ചു. ഡ്രൈവർക്കിടയിലൂടെ കൈയിനെ വിട്ട് കാറിൻ്റെ താക്കോൽ ഊരിയെടുത്തു. എന്നിട്ട് ഇദ്ദേഹം ഈ ആകാശവാണിയുടെ ഓപ്പോസിറ്റ് തന്നെയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു കാർ ലേലം ചെയ്യുകയാണ്, കാറിൻ്റെ താക്കോൽ ഉയർത്തിപ്പിടിച്ചിട്ടാണ്, വലിയ പണമൊന്നും വേണ്ട, വെറും 1000 രൂപയ്ക്ക് കാറ് വിൽക്കാൻ പോവാണ്, കാർ ലേലത്തിന് വിൽക്കാൻ പോവാണ്. ഈ ഡ്രൈവറും അതുപോലെ തന്നെ ഓടിപ്പോയി ജഗതി എൻ കെ ആചാര്യയോട് വിവരം പറഞ്ഞു. അദ്ദേഹം താഴെ ഇറങ്ങി നോക്കിയപ്പോൾ സംഭവം വി കെ ആണ്. ആളുകളൊക്കെ താഴെ കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു നിലവിളി കേട്ട് വി കെ കിഴക്കോട്ട് നോക്കി. ജഗതി ആചാര്യ ഡ്രൈവറുടെ തോളിൽ കൈയിട്ട് പരിഭ്രാന്തനായി ഏതാണ്ട് കിടക്കുന്ന മട്ടി നിൽക്കുകയാണ്. ലേലം ഉറപ്പിക്കാൻ പോകുന്നു, വി കെ പ്രഖ്യാപിച്ചു. വാക്കൊന്ന്. ജഗതി മോഹാലസ്യം വിട്ട് ഓടി പടികയറി ബാൽക്കണിയിലെത്തി. വി കെന്റെ കയ്യിൽ പിടിച്ചു. അതെന്റെ കാറാണ്, ചതിക്കരുത്. അപ്പോൾ താൻ എഴുത്താശാനെ 1000 ചതിച്ചതോ? അത് ശരി, അയാൾക്ക് വേണ്ടിയാണല്ലേ. ജഗതിക്ക് റൂട്ട് പിടികിട്ടി. അത് ഞാൻ മറ്റന്നാൾ നേരിട്ട് കൊടുത്തോളാം, ആ താക്കോലിങ്ങുത. അങ്ങനെ ജഗതി എൻ കെ ആചാരി അവസാനം വി കെ എന്നൻ്റെ കയ്യിൽ 1000 രൂപ കൊടുത്തിട്ട് അതിൻ്റെ പലിശ സഹിതം 100 രൂപ പലിശ സഹിതം കൊടുത്ത് സംഗതി കാറിൻ്റെ താക്കോലും വാങ്ങി പോവുകയാണ്. അപ്പോൾ വളരെ സന്തോഷമായി. ഈ വിവരം നേരെ വി കെ എം ഡിയെ വിളിച്ചു പറഞ്ഞു, പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അളകാപുരി ഹോട്ടലിലുണ്ടാവുമെന്ന് പറയുകയും ചെയ്തു. എം ഡിക്ക് സന്തോഷമായി. അറിയാത്ത മഹാസമുദ്രമായി തള്ളിയ വായ്പ ഇത് അറിയുന്ന നിളയായി തിരിച്ചൊഴുകി വന്നിരുന്നു, അതും പലിശ സഹിതം. ഒട്ടും വൈകിക്കാതെ അളകാപുരിയിലേക്ക് വിളിച്ച എം ഡിക്ക് കിട്ടിയ മറുപടി കാറ്റും ഗോളും നിറഞ്ഞതായിരുന്നു. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. അവിടെ നിന്ന് കിട്ടിയ മറുപടി ഇതാണ്: ആളിവിടെ വന്നിരുന്നു, കുറച്ച് കടകളൊക്കെ വീട്ടി, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരു ടൂറിസ്റ്റ് ടാക്സി പിടിച്ച് തൃശ്ശൂർക്ക് പോയി എന്ന്. ഇങ്ങനെ രസകരമായ പല മുഹൂർത്തങ്ങളും ഇതിനകത്തുണ്ട്. ഈ പുസ്തകത്തിനകത്ത് കെ രഘുനാഥൻ പറയുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകം എഴുത്ത് അതിൻ്റെ ജാതകമൊക്കെ നോക്കുകയാണെങ്കിൽ, രാശിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര ശുഭകരമായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ ഈ പുസ്തകത്തിൻ്റെ രാശി, അതിൻ്റെ ജന്മം വളരെ രസകരമാണ്. വിധിയിലും മറ്റേ ഗ്രഹങ്ങളിലും ചിന്ത അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ സംഭവിച്ചത് ഒരു ദുരന്തങ്ങളാണ്. അതായത് ഭാഷാഭൂഷണിൽ ഇത് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ എഡിറ്റർ കെ സി നാരായണൻ ആസ്പത്രിയിലായി. ഭാഷാഭൂഷണിൽ ഇത് വന്നുകൊണ്ടിരുന്നപ്പോൾ വി കെൻ്റെ ചില അകന്ന ബന്ധുക്കളും അയൽക്കാരുമൊക്കെ ഇത് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഭീഷണി മുഴക്കി. പിന്നെ ഇതിൻ്റെ പ്രസാധകൻ, പുസ്തകം നോക്കുമ്പോൾ ഇതിൻ്റെ പ്രസാധകൻ ലോഗോസിൻ്റെ അജിത്തിന് ഒരു ബൈക്ക് വന്ന് ഇടിച്ചിട്ട് ഗുരുതരമായി പരിക്കേറ്റു കാലിൽ.
പിന്നെ ഇതിൻ്റെ പ്രകാശന ചടങ്ങ് സമദാനിയാണ് പ്രകാശനം ചെയ്തത്. അദ്ദേഹം വി കെ എൻ്റെ പത്നിക്ക് വേദവതിയമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഈ പുസ്തകം എടുത്തപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പുസ്തകം പുറത്തു വന്നതിന് പിന്നാലെ കോവിഡ് വ്യാപകമായി എല്ലാം അടച്ചു. ഇങ്ങനെ ഇനിയുണ്ട്. ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ എല്ലാം ഒരു ദുരന്തത്തിൻ്റെ ഒരു വലിയ പട്ടിക തന്നെയാണ് ഇതിലുള്ളത്. ഒരു തരത്തിൽ അത് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ രാശിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ദുരന്തവും അതേസമയം തന്നെ രസകരവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ എഴുത്തുകാരെ സംബന്ധിച്ചു അദ്ദേഹത്തിന് ഈ നമ്മൾ പറയല്ലോ ചിലത് പാരമ്പര്യമായി കിട്ടുന്നതായിരിക്കും ഈ ഹ്യൂമറും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സർക്കാസും ഒക്കെ വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഇദ്ദേഹത്തിന് സാധാരണ ഗോഡ് ഫാദർ എന്നാണല്ലോ നമ്മൾ അങ്ങനെ കിട്ടുന്ന ഒരാളിൽ നിന്ന് പറയുന്നത്. ഇത് ഗോഡ് മദറാണ്, ഇദ്ദേഹത്തിന്റെ വല്യമ്മ പാറുക്കുട്ടിയമ്മ. വളരെ പരിഹാസത്തോടുകൂടി പലതിനെയും കണ്ടിരുന്ന വല്യമ്മയെ കുറിച്ചൊരു അദ്ധ്യായത്തിൽ പറയുന്നുണ്ട്. അക്കാലത്ത് മലഞ്ചെരുവിൽ വാറ്റുന്ന റാക്കുമായി വി കെ എൻ സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അത് കുട്ടിക്കാലത്ത് തന്നെ 10th class കഴിഞ്ഞു, പിന്നീട് അധികം പഠിക്കാനൊന്നും പോകണ്ടെന്നൊക്കെ തീരുമാനിച്ച സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ റാക്ക് കള്ളും ഒക്കെ. അപ്പൊ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ മദ്യത്തിനും പല തട്ടുകളുണ്ട്. റാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു കുടിക്കുന്ന റാക്ക്. അപ്പോ ആ റാക്ക് റാക്കുമായിട്ട് വി കെ എൻ സൗഹൃദം സ്ഥാപിച്ചിരുന്നു. മെട്രിക്കുലേറ്റിന് ശേഷം ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് എന്നീ നാട്ടു നടപ്പുകൾ പാലിക്കാൻ പോകുന്നതിനിടയ്ക്കാണ് സേവ. ആദ്യമൊന്നും അമ്മ അറിഞ്ഞതായി ഭാവിച്ചില്ലെങ്കിലും വീട്ടിൽ ഛർദിയും മറ്റും തുടങ്ങിയപ്പോൾ ചോദ്യം തുടങ്ങി. സമയത്തിനും കാലത്തും വീട്ടിനെത്താതായപ്പോഴത്തേക്ക് പ്രശ്നം തുടങ്ങി. അവസാനം ഇതിനെല്ലാം പരിഹാരം എന്നോടാണ് ഈ വല്യമ്മയുടെ അടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ വല്യമ്മ ചോദിക്കുന്നുണ്ട്, നാരായണൻകുട്ടിയെ നിനക്ക് ഛർദി തുടങ്ങിയെന്ന് കേട്ടല്ലോ ഗർഭ. അപ്പൊ നാരായണൻകുട്ടി കീഴ്പോട്ട് നോക്കി നിന്നു. ഛർദിച്ച് കളയാനുള്ളത് എന്തിനാടാ കുടിച്ചു കയറ്റണേ, എന്താ നീ കണ്ടേക്കണേ, നിന്റെ അമ്മാവൻ കൃഷ്ണൻകുട്ടിയുടെ വഴിക്ക് പോവാനാ? വല്യമ്മേ, നാരായണൻകുട്ടി മറുചോദ്യം ചോദിച്ചു, നിങ്ങൾ വായിക്കണ കിളിപ്പാട്ടുണ്ടല്ലോ അത് എഴുതിതാരാ? ഇപ്പൊ നീ കുടിച്ചിട്ടുണ്ടാ? ഞാൻ ചോദിച്ചതിന് ആദ്യം സമാധാനം പറ എന്ന് പറഞ്ഞിട്ട് ഈ വല്യമ്മ. അപ്പം വി കെ എൻ മറ്റുള്ളവരെ എല്ലാം താറടിക്കാൻ ശ്രമിക്കുന്നു. വല്യമ്മയുടെ ചില പഞ്ച് ഡയലോഗുകളുണ്ട്. ആ പഞ്ച് ഡയലോഗുകൾ സ്വതസിദ്ധമായിട്ട് വി കെ എനിലേക്ക് വന്നു ചേരുന്നു എന്ന് പറയുന്ന ഒരു അതാണ് ഗോഡ് മദർ വല്യമ്മയാണ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ചില സ്ത്രീകൾ കൂടിയുണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ഇദ്ദേഹത്തിന്റെ എഴുത്തിനെയും വായനയും ഇദ്ദേഹത്തിന്റെ കരിയറിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്ത സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു പുസ്തകം, നേരത്തെ ജോൺ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, വി കെ എന്നെ വായിക്കാത്തവർ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വി കെ എൻ എന്തായാലും വായിച്ചു പോകും. കാരണം ഇതിനകത്ത് വെറുതെ ഒരു ജീവചരിത്രം പറഞ്ഞു പോകല്ല, അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹത്തിന്റെ സറ്റയറും അദ്ദേഹത്തിന്റെ ഹ്യൂമറും ഒക്കെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കൃതിയാണ് കെ രഘുനാഥൻ എഴുതിയ മുക്തകണ്ഠം വി കെ എൻ. ലോഗോസ് ആണ് പ്രസിദ്ധീകരിച്ചത്. On the Big Breakfast Club.